നമസ്കാരം എല്ലാ അച്ചാമാർക്കും മോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റീനെയിം ബോട്ടിൻ്റെ വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റീനെയിം ബോട്ടിനെ കുറിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഇത് ഒരു മാസത്തോളം ഈ ബോട്ട് യൂസ് ആക്കുന്നത്. ബോട്ട് യൂസ് ആക്കിയതിൽ എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഒരു ബോട്ടായിരുന്നു ഇത്. ബാക്കിയെല്ലാം റീനെയിം ബോട്ടിനെ വെച്ചിട്ടുമ്പോൾ ഈ ബോട്ട് നല്ല ഫാസ്റ്റും ഉണ്ട്. പിന്നെ നമുക്ക് ഒരേ സമയത്ത് ഒറ്റ ഫയലാണ് റീനെയിം ആക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ റീനെയിം ചെയ്തതിന് ശേഷം ടൈമൊന്നുമില്ല ഈ ബോട്ടിൽ. കുറേ ഫയൽ റീനെയിം ചെയ്യുന്ന ബോട്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ബോട്ടാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നി. അതിൽ നാല് ഫയൽ റീനെയിം ആകുന്നതിന് മുമ്പ് ഈ നമുക്ക് നാല് ഫയൽ റീനെയിം ആയിട്ട് കിട്ടുന്നുണ്ട്. അത്രയ്ക്കും നല്ല ഫാസ്റ്റ് ഉണ്ട്. ഈ ബോട്ടുണ്ടാക്കിയ ഞാനല്ല, ഈ ബോട്ടുണ്ടാക്കിയത് എൽ എൻ ടെക്നിക്കൽ എന്നൊരു ടെലഗ്രാം ചാനലാണ്. ഓരോ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നില്ല, ഗിറ്റാബിൻ്റെ ലിങ്കാണ് കൊടുക്കുന്നുള്ളത്. ഗിറ്റാബിൻ്റെ ലിങ്ക് ജസ്റ്റ് ചെക്കൗട്ട് ആക്കിയാൽ മതി, നിങ്ങൾക്ക് എല്ലാ ലിങ്ക് അതിൽ തന്നെ കിട്ടും. വേറെ അവർ ഇതല്ലാത്ത വേറെ കുറേ ബോട്ട് ചെയ്തിട്ടുണ്ട്, റിപ്പയർ ചെയ്തിട്ടുണ്ട് കുറേ ബോട്ടിൻ്റെ ഓപ്പൺ സോഴ്സ്. അപ്പം നിങ്ങൾക്ക് ആ ബോട്ടിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, വീഡിയോ ചെയ്യണമെന്നിട്ട്. അപ്പോൾ ഞാൻ അവർ ചെയ്ത എല്ലാ ബോട്ടിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡൗട്ട് ആകാൻ പറ്റുന്നത്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ടെലഗ്രാമിൻ്റെ സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ വേണ്ടി ചോദിച്ചാൽ മതി. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് ഒരു വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. പൈറോഗ്രാം ബോട്ട് എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ എല്ലാ ടെലഗ്രാം ബോട്ട് എഡിറ്റിംഗ് ആക്കാം, പൈറോഗ്രാമിൻ്റെ പൈത്തൺ 3 വരുന്ന പൈറോഗ്രാം ലൈബ്രറിയിൽ വരുന്ന എല്ലാ ബോട്ടും എങ്ങനെ എഡിറ്റിംഗ് ആക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും അച്ചാമാർക്കായാലും ജോയിൻ ആയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളത്, ക്യാഷൊന്നും തരേണ്ട ആവശ്യമില്ല. ഞാൻ മൂന്ന് പാർട്ടി ഇപ്പോൾ പബ്ലിക്കാണ്, ബാക്കിയുള്ള 10, 10, 11 പാർട്ട് പ്രൈവറ്റ് ആയിട്ടായിപ്പുള്ളത്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ വീഡിയോത്തിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പാർട്ട് 1 നോക്കിയിട്ട് പാർട്ട് 1 പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങ് നേരെ വന്നാൽ മതി. പാർട്ട് 2 ലിങ്കും 3 ലിങ്കും അതിൻ്റെ താൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പബ്ലിക്കാണ്, ബാക്കിയെല്ലാം പ്രൈവറ്റാണ്. പ്രൈവറ്റ് കിട്ടണമിട്ടുണ്ടെങ്കിൽ പാർട്ട് 1 നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിന് എല്ലാ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഓപ്പൺ ചെയ്യേണ്ട ലിങ്ക് ഏത് വെച്ചാൽ റിപ്പോ എന്ന ലിങ്കിലേക്ക് ഒന്ന് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നേരെ ഗിറ്റ് വെബ്സൈറ്റിലേക്ക് എത്തും. അപ്പോൾ ഗിറ്റ് വെബ്സൈറ്റ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിർബന്ധമായിട്ടും ഹിറോക്കു വെബ്സൈറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് ലോഗിൻ ചെയ്തിരിക്കണം. നമ്മൾ ബോട്ട് ഉണ്ടാക്കുന്ന ഹിറോക്കിലാണ്. നിങ്ങൾ നേരെ കുറച്ച് താഴ്ത്ത് കയറും. താഴ്ത്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും പിങ്ക് കളറിൽ ഡിപ്ലോയ് ടു ഹിറോക്കു എന്ന സംഭവം എഴുതിയിട്ട് അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ നേരെ ഹിറോക്കു വെബ്സൈറ്റിലേക്ക് എത്തും. എല്ലാ മച്ചമാരും നിർബന്ധമായിട്ടും ഹിറോക്കു വെബ്സൈറ്റ് ലോഗിൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മളോട് ആദ്യം തന്നെ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ആപ്പ് നെയിമാണ്. ആപ്പ് നെയിമിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പ് നെയിം കൊടുക്കുക. എന്ത് ആപ്പ് നെയിം വേണം കൊടുക്കാം. ലോഗിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ആപ്പ് നെയിമിൻ്റെ അടുത്ത് നമുക്ക് സ്പേസ് ഇടാൻ പറ്റത്തില്ല, സ്പേസിൻ്റെ അടുത്ത് മൈനസിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. അണ്ടർസ്കോർ ഇടാൻ പറ്റത്തില്ല. ഓക്കെ, ഇതുപോലത്തെ ഗ്രീൻ കളർ കത്തിന് ശേഷം നേരെ നെക്സ്റ്റ് ലെവലിലേക്ക് വരാം. നെക്സ്റ്റ് ലെവൽ പറയുന്നത് അഡ്മിൻ ആണ് ചോദിക്കുന്നത്, അഡ്മിൻ ആണ് ഇവിടെ പറയുന്നത്. അഡ്മിൻ വെച്ചാൽ എന്താ വെച്ചാൽ നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ ഐഡി ആണ് കൊടുക്കേണ്ടത്. ഐഡി ബോട്ടിൻ്റെ ലിങ്ക് ഇതാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഐഡി കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ബ്രോഡ്കാസ്റ്റ് വർക്കാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഓക്കെ, ഈ ബോട്ടിൽ കയറി / ID എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ID കിട്ടും. ID നേരെ ഇട്ട് കൊടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത ID API API ആണ്. ഇത് രണ്ടാമ ഒരു ബോട്ട് നിന്ന് എടുക്കുന്നുള്ളത്. ഈ ബോട്ട് എല്ലാ മച്ചാമാർക്കും വർക്കാണിട്ടില്ല. വർക്കാത്ത മച്ചാമാർക്കിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയത്തിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. API API എങ്ങനെ എടുക്കാത്ത API API ആയിട്ട് വീഡിയും കൊടുത്തിട്ട് ആ വീഡിയും പോയിട്ട് ഒന്ന് കാണാം. കണ്ടതിൻ്റെ ശേഷം API API എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് API API കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി, നിങ്ങൾക്ക് ഈ നിങ്ങൾ യൂസ് ആക്കുന്ന അക്കൗണ്ട് വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും API API കിട്ടത്തില്ല. പിന്നെ ഈ ബോട്ടിലൊക്കെ നമ്മളോട് ചെല്ലുന്നുള്ളത് നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കാം. രണ്ടടുത്ത് സ്റ്റാർട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ടെലഗ്രാമിൻ്റെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കാൻ പറയും. എന്നിട്ട് ഒരു കോഡ് അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. കോഡ് നേരെ ടെലഗ്രാമിൽ തന്നെ വന്നിട്ടുണ്ടാവും, മെസ്സേജിലല്ല വന്നിട്ടുണ്ടാകുന്നത്, ടെലഗ്രാമിൽ ഉണ്ടാവും ഈ ഒരു കോഡ്. ഈ ഒരു കോഡ് ടെലഗ്രാം നേരെ ഒന്ന് കോപ്പി എടുക്കാം. കോപ്പി എടുത്ത ശേഷം നേരെ മൈ ടെലഗ്രാം ഓറഞ്ച് ബോട്ടിൽ കൊണ്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മൈ ടെലഗ്രാം ഓറഞ്ച് ബോട്ടിൽ കൊണ്ട് സെൻഡ് ചെയ്ത് കൊടുത്ത പാടെ നിങ്ങൾക്ക് എടുത്താൽ API API കിട്ടും. ഇങ്ങനെ നേരെ API ആണ് ആദ്യം കോപ്പി ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, API കോപ്പി ചെയ്ത് കിട്ടും. എൻ്റെ API നേരെ API കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തത് API ID ആണ്. API കാണാൻ സാധിക്കും. API അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, കോപ്പി ചെയ്ത് കിട്ടും. എനിക്ക് ഞാൻ API അടുത്ത് കൊടുക്കാം. അടുത്തത് അതിൻ്റെ DB നെയിമാണ് ചോദിക്കുന്നത്. DB നെയിമിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എല്ലാം കാണാൻ സാധിക്കും മൈ ബോട്ടിൽ, അത് തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ റീനെയിം ബോട്ടിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കൊടുക്കാം, നിങ്ങളുടെ സൗകര്യം ഉണ്ട പോലെ കൊടുത്താൽ മതി. ഓക്കെ, അടുത്തതായിട്ട് DB URL. ഓക്കെ, ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഞാൻ വീഡിയോത്തിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് എങ്ങനെ പോയിട്ട് എടുക്കാറുണ്ട്. ഓക്കെ, ഞാൻ എല്ലാത്തിലും കാണിച്ചിടത്ത് എന്താ വെച്ചാൽ അത് കുറേ ലെങ്ത്തും വീഡിയോത്തിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ആവശ്യമുള്ള മച്ചാമാരുണ്ടാൽ മാത്രം പോയിട്ട് കണ്ടാൽ മതി വീഡിയോ. എൻ്റെ എങ്ങനെ ക്രിയേറ്റ് ആക്കാട്ട് നോക്കിയാൽ മതി. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോത്തിൻ്റെ ലിങ്ക്. ഓക്കെ, ഇത് പറയുന്നുണ്ട് എങ്ങനെ എടുക്കാലും. ഇത് ലാസ്റ്റ് ഇട്ടൊരു മോങ്കോ DB എങ്ങനെ എടുക്കാലിട്ടാണ്. പഴയ വീഡിയോ അല്ല, പുതിയൊരു വീഡിയോ ഇട്ടായിരുന്നു, 2 ദിവസം മുമ്പ് ഇട്ടതായിരുന്നു. ഓക്കെ, അതാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ
പിന്നെ അവിടെ കൊടുത്തിട്ടുള്ള മുന്നത്തെയാണ് കൊടുത്തിട്ടുള്ളത് ഡി ബി ഡാറ്റാബേസ്. പിന്നെ ബോട്ട് ടോക്കണാണ് ചോദിക്കുന്നത്, ബോട്ട് ഫാദർ ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ ബോട്ടിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. എൻ്റെ സ്ലാഷ് ന്യൂ ബോട്ട് പിന്നെ പുതിയൊരു ബോട്ട് ക്രിയേറ്റ് ആക്കാം. ബോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ടെലഗ്രാം ബോട്ടിട്ടാണ് വീഡിയോത്തിൻ്റെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ആ വീഡിയോ ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ല ബോട്ട് ക്രിയേറ്റ് ആക്കാൻ അറിയുന്നവർക്ക് ബോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന മച്ചാൻ വേണ്ടെങ്കിൽ ആ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ബോട്ടിൻ്റെ ടോക്കൺ ഇങ്ങനെ നേരെ മൈ ടെലഗ്രാം ഓറിജിനൽ സോറി ഹീറോക്കുലിൽ നേരെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ നേരെ ഡിപ്ലോയ് ആപ്പിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഡിപ്ലോയ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വരാണ്, ഇങ്ങനെ നേരെ ഡിപ്ലോയ് ആപ്പിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു എറർ കാണാൻ സാധിക്കും. റെഡ് കളറിൽ സെക്യൂർ വാലിഡിറ്റി അങ്ങനത്തെ ഒരു എറർ കാണാൻ സാധിക്കും. ആ എറർ ഇപ്പോൾ എല്ലാ റിപ്പോർട്ടിലേക്കും വരുന്നുണ്ട്. ആ എറർ എങ്ങനെ ഫിക്സ് ആക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോത്തിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഹൗ ടു ഫിക്സ് എറർ അല്ലെങ്കിൽ ഹൗ ടു ഫിക്സ് സെക്യൂർ എറർ അങ്ങനത്തെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോത്തിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇത് ഡിപ്ലോയ് ആവുന്നുണ്ട്. ഡിപ്ലോയ് ആയതിൻ്റെ ശേഷം ഇവിടെ കാണാൻ സാധിക്കും മാനേജ് ആപ്പിലിറ്റി, അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഇവിടെ കാണാൻ സാധിക്കും രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, മൂന്ന് പേരൻ്റ് ഈ ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചറിയാം ഏത് ഓപ്ഷനായിട്ട്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ സാധിക്കും പൈത്തൺ 3 ബോട്ട് ഡോട്ട് പി വൈ, അത് ഓഫ് ആയിട്ടുണ്ട്, അന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. പെൻസിലെ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്ത് കൊടുക്കാം. എനിക്ക് നേരെ ടെലിഗ്രാമിലേക്ക് കയറാം, നേരെ ഉണ്ടാക്കിയ ബോട്ടിലെ കയറാം. ബോട്ടിലേക്ക് കണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ബോട്ട് റെഡി ആയിട്ടിടെ കാണാൻ സാധിക്കും. ഇനി ഇവിടെ പറയുന്നുണ്ട് ഡോക്യുമെൻറ്റ് ഓർ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ. അതിനെക്കാട്ടും മുമ്പ് ഇങ്ങെന്താ വെച്ചാൽ ഒരു ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കാം. എന്താ വെച്ചാൽ ഇത് ഇതിലുള്ളത് കസ്റ്റം തമ്പനിലാണ്, സപ്പോർട്ട് ഒരിക്കൽ സെൻഡ് ചെയ്തെടുത്ത് പിന്നെ അത് കാലകാലത്തേക്കായിട്ടുള്ളതാണ്. ഇത് ഇതിലുള്ളത് തമ്പാന സെറ്റ് ആക്കുന്നത്. ഓക്കെ, കസ്റ്റം തമ്പാന സെറ്റ് ആയിട്ടുണ്ട്, പിന്നെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾ ഫയലോ ഓർ വീഡിയോ ഡോക്യുമെൻ്റ് ഓർ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇവിടെ കാണാൻ സാധിക്കും റീനെയിമിൻ്റെ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ക്യാൻസലിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ട, റീനെയിമിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിട്ട് ഫയലിൻ്റെ പേരിട്ട് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ പേര് ഇഷ്ടമുള്ള പേരിട്ട് കൊടുക്കാം. എൻ്റെ ഡോട്ട് എം കെ വി അല്ലെങ്കിൽ ഡോട്ട് എം പി 4 അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൊടുക്കാണ്ടിരുന്നാലും പ്രശ്നമില്ല. പിന്നെ എം കെ വി ഫയൽ മതി. എൻ്റെ ഡോക്യുമെൻ്റ് ഓർ വീഡിയോ, വീഡിയോ വേണമെന്ന് വീഡിയോ കൊടുക്കുക, അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഡോക്യുമെൻ്റ് കൊടുക്കുക. ഡോക്യുമെൻ്റ് ഫയലാണ്, വീഡിയോ എന്നാൽ പിന്നെ നേരത്തെ ഇട്ടിട്ട് അങ്ങനത്തൊരു സംഭവമാണ്. ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ ഇപ്പം വീഡിയോ സ്കിപ്പ് പോലും ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് കാണാൻ സാധിക്കും എത്ര ഫാസ്റ്റ് ഉണ്ട് ആയിട്ട്. ഓക്കെ, ഇത് നമുക്ക് 1 GB ഫയലൊക്കെ ഇതാക്കും, പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടുന്നത്. ഏകദേശം 1 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റീനെയിം ചെയ്ത് കിട്ടുന്നുണ്ട്. ഇനിങ്ങനെ എന്താ വെച്ചാൽ ഒരു ഓഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കാം, ഓഡിയോ മീൻസ് മ്യൂസിക് ഫയൽ. എന്നിട്ട് റീനെയിമിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കും നെയിം ചോദിക്കുന്നുണ്ട്. നെയിം മാത്രം കൊടുക്കുക, അതിൻ്റെ അപ്പുറത്ത് ഒന്നും കൊടുക്കേണ്ട. ഡോട്ട് എം കെ വി എം പി 4 അങ്ങനത്തെ ഒന്നും കൊടുക്കേണ്ട, നെയിം മാത്രം ഇട്ടിട്ട് നമ്മുടെ കാണാൻ സാധിക്കും ഓഡിയോ ആയിട്ട്. ഓഡിയോയിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ നിങ്ങളുടെ ഇത് ഓഡിയോൻ്റെ റീനെയിം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം, പിന്നെ മാക്സിമം എല്ലാം ടെക്നിക്കൽ ചാനലിന് പോയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഒരു ലിങ്ക്. പിന്നെ നിങ്ങളുടെ ആദ്യം തന്നെ പറഞ്ഞ പോലെ പൈത്തൺ ബോട്ട് എഡിറ്റിംഗ് പഠിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്, ഒന്ന് പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പൈറോഗ്രാമിൻ്റെ ബോട്ടിൻ്റെ വീഡൊക്കെ വരുന്നുണ്ട്, പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടണമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ നല്ല നല്ല ബോട്ടിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബോട്ടിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. കൂടുതൽ ആൾക്കാർ ഏത് ബോട്ടിനാണ് പറയുന്നുള്ളത് ആ ബോട്ടിൻ്റെ വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.